അജയ്യെ മുൻനിർത്തി രാജേശ്വരിയുടെ പടപ്പുറപ്പാട്. നീ ആവശ്യപ്പെട്ടത് അവൻ തരുമായിരിക്കും അല്ലേ? അറിയില്ല. അവന് തരണമെന്നുണ്ടെങ്കിലും അച്ഛനും സീതയും അത് സമ്മതിക്കും. കല്യാണവും അജയും ഒക്കെ എന്റെ മക്കൾ തന്നെയാ. അജയോട് എനിക്ക് സ്നേഹത്തിന് ഒരു കുറവുമില്ല. എന്നിട്ടും അജയന് സ്വത്ത് കൊടുക്കുന്നതിൽ എന്തിന് തടസ്സം നിൽക്കുന്നു എന്ന് ചോദിക്കാം. ഇതിനു പിന്നിൽ രാജേശ്വരിയാണ് എന്നത് തന്നെയാ കാരണം. രാമലക്ഷ്മണന്മാരെ പോലെ കഴിഞ്ഞിരുന്ന ഈ ചേട്ടനെയും അനിയനെയും വേർപിരിച്ച രാജേശ്വരിയുടെ അടുത്ത നീക്കം എന്ത്? അവര് മാത്രമല്ല ബിസിനസ് വളർത്തിയതെന്ന് ഓർക്കണം. ഒരു ക്രിമിനൽ ആണ് അവര്. വിജയിക്കാൻ പല വഴികളും നോക്കും. നമുക്ക് നേരെ ചൂണ്ടിയ തോക്ക് ഉപേക്ഷിച്ചവര് ഇപ്പൊ പുതിയ ആയുധവുമായിട്ട് ഇറങ്ങിയിരിക്കുക. അപ്രതീക്ഷിതമായ സംഭവ പരമ്പരകളുടെ ത്രസിപ്പിക്കുന്ന നിമിഷങ്ങൾക്കായി കാത്തിരിക്കുക.